വീണ്ടും പുത്തുമലയിലേക്കാണ് പോകുന്നത്. അല്പസമയത്തിനകം അവിടെ കൂട്ടസംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. 8 പേരുടെ മൃതദേഹമാണ് ഇന്ന് അവിടെ സംസ്കരിക്കുന്നത്. 8 പേർക്കാണ് ഇന്ന് അവിടെ അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. അല്പസമയത്തിനകം നടപടിക്രമങ്ങൾ അവിടെ നടക്കുന്നതായിരിക്കും. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരേണ്ടത്. ഉടൻ തന്നെ ആ നടപടികൾ നടക്കുമെന്ന് മനസ്സിലാക്കുന്നു. അല്പം മുമ്പും കുറച്ചുപേർ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി അവിടെ വന്നതുകൊണ്ടാണ് ഈ കാലതാമസമെന്ന് മനസ്സിലാക്കുന്നു. റോബിനിലേക്ക് വീണ്ടും. റോബിൻ, ഇന്നിപ്പോൾ 8, പക്ഷേ വരും ദിവസങ്ങളിലും ഘട്ടം ഘട്ടമായുള്ള നടപടികൾക്കായിരിക്കും ഇനി ഈ സ്ഥലം സാക്ഷ്യം വഹിക്കുക എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശരിയാണ് ശീതൾ, ഈ കാഴ്ചകൾ ഇനിയും ആവർത്തിക്കും. പ്രത്യേകിച്ച് ഇനിയും മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടത് ഇവിടെ തന്നെയാണ്. ഒപ്പം വീണ്ടും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ മൃതദേഹങ്ങളും ഒന്നിച്ച് സംസ്കരിക്കാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം സർവകക്ഷിയോഗത്തിലെടുത്ത തീരുമാനം. അതിനനുസരിച്ച് മൃതദേഹങ്ങളുടെ കുഴികൾ ഉണ്ടാക്കും. ആ കുഴികളിലൂടെ മൃതദേഹങ്ങൾ സംസ്കരിക്കുകയും ചെയ്യും. ഇപ്പോഴുള്ള, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള DNA ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം മൃതദേഹങ്ങളുടെ നമ്പറുകളിലടക്കം കുറിച്ചുകൊണ്ട് ഇതിവിടെ സംസ്കരിക്കുകയും ചെയ്യും. നിലവിൽ എന്തായാലും 8 എണ്ണമാണ്. ഒരുപക്ഷെ നാളെ കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനായിരിക്കും സാധ്യത. ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് സർക്കാർ ഉത്തരവിറങ്ങുന്നതടക്കമുള്ള പല സാങ്കേതിക സംവിധാനങ്ങളിലും തട്ടിയാണ് ഇന്ന് വളരെയേറെ നേരം വൈകിയത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഒരുക്കുന്നതിനും വലിയ സമയമെടുത്തു. ആ ഒരു സാഹചര്യത്തിലെല്ലാമാണ് ഇപ്പോൾ രാത്രിയിലേക്ക് അടുക്കുന്നത്. ആളുകളെല്ലാം കുറെ നേരമായി ഈ വിഷയത്തിൽ ഇവിടെ പുത്തുമലയിൽ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് ഇപ്പോഴും തുടരുകയാണ്. രാവിലെയോട് മുതൽ തുടങ്ങിയ പ്രവർത്തികളായിരുന്നു. ആദ്യം ഈ റവന്യൂ വകുപ്പിന്റെ കണക്കെടുപ്പാണ് ഈ സ്ഥലം അളന്നു തിരിച്ച് എത്രയുണ്ട് എന്ന് സ്ഥിരീകരിച്ചു. അത് ഒപ്പം 200 ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 64 സെന്റ് ആണ് ഈ കാര്യക്ഷമ മലയാളത്തിൽ നിന്ന് അവർക്ക് വിട്ടു കിട്ടിയത്. കൂടുതൽ സ്ഥലം വിട്ടു നൽകുന്നതിൽ തടസ്സമില്ല എന്നാണ് ഞാൻ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ എത്ര മൃതദേഹങ്ങൾ കിട്ടുന്നു അത്രയും മൃതദേഹങ്ങൾക്കനുസരിച്ച് അവരുടെ സ്ഥലത്ത് നിന്ന് ഈ സംസ്കാരം അല്ലെങ്കിൽ സംസ്കാരം കുഴികൾക്ക് കുഴിയിൽ സംസ്കരിക്കാനുള്ള സ്ഥലം ലഭിക്കുകയും ചെയ്യും. ഇപ്പോഴെന്തായാലും തൽക്കാലത്തേക്ക് രാത്രിയിൽ ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ, വെളിച്ചമടപ്പുള്ള സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ സമയം നീളുന്നതിനനുസരിച്ച് ഈ പറഞ്ഞതുപോലെയുള്ള പ്രതിസന്ധിയിലേക്ക് വരും. പ്രത്യേകിച്ച് മഴ ഉൾപ്പെടെയുള്ള കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയായിരുന്നു. ഇന്നും എല്ലാ വലോട്ടടക്കുന്ന ജില്ലയിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനു മുൻപ് എത്രയും വേഗം സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നതാണ് ഈ പൊതുവെ ഉയരുന്ന ഒരു ആവശ്യം. അതോടൊപ്പം തന്നെ ഈ കൂടുതൽ കുഴികൾ എടുത്തത് ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് വഴിവെക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് മഴ പെയ്താൽ കുഴികളിൽ വെള്ളം നിറയുന്ന അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് പഞ്ചായത്ത് അധികൃതർ നേരത്തെ ഉന്നയിച്ചത്. ആ ഒരു രീതിയിലുള്ള ഒരു ഏകോപനക്കുറവ് ഈ ഒരു ഇതിന് ഉണ്ടായിരുന്നു. അപ്പം സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങുന്നതിന് വൈകുകയും അതിന്മേൽ വന്ന ആശയക്കുഴപ്പവും ഈ സംസ്കാര ചടങ്ങിന് കൂടുതൽ സങ്കീർണതയിലേക്ക് നയിച്ചിട്ടുണ്ട്. ശീതൾ, രാത്രി എത്ര വൈകിയാലും ഈ നടപടികൾ ഉണ്ടാകും ഏതായാലും ഇന്ന് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നതിന് രാത്രിയിൽ വേണ്ട ക്രമീകരണങ്ങൾ അടക്കം അവിടെ എത്തിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും ഏതാണ്ട് 15 കിലോമീറ്ററിൽ താഴെ ദൂരമാണ്. ആ ദൂരം താണ്ടി അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിവേഗം നടപടികൾ പൂർത്തിയാക്കും എന്നീ മതങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ളവർ പറയുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് നടപടികൾ പൂർത്തിയാക്കുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ സജ്ജമാണ്. അപ്പോൾ റോബിൻ, ഈ അങ്ങോട്ടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം വൈകില്ല. ഇനിയും ഏതാണ്ട് 1.5 മണിക്കൂറിനകം ഇത് പൂർത്തിയാകും എന്ന് കണക്കുകൂട്ടാം. അതെ, എത്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് നേരത്തെ സുധിഷ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാത്രം സമയം മാത്രം ഇത് എടുക്കുകയുള്ളൂ. പ്രത്യേകിച്ച് 10 മിനിറ്റോളമാണ് ഓരോ മൃതദേഹങ്ങൾക്കായാലും സർവ്വമത പ്രാർത്ഥനയാണ് ചെയ്യുന്നതെങ്കിലും ഈ സർവ്വമത പ്രാർത്ഥനകൾക്ക് 10 മിനിറ്റോളമാണ് നിലവിലെ സാഹചര്യം അനുസരിച്ച് അനുവദിച്ചിട്ടുള്ളത്. 3 മതവിഭാഗങ്ങളുടെ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്, പുരോഹിതരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ മുസ്ലിം വിഭാഗത്തിലെ സംസ്കാര ചടങ്ങുകൾക്ക് മേപ്പാടി മഹൽ ഇമാം മുസ്തഫ ഫൈസി നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഒരു പൊതുവായ തീരുമാനം, മുസ്ലിം വിഭാഗക്കിടയിലെ ഉള്ള ഒരു പൊതുവായ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും അടുത്ത മേപ്പാടി മഹൽ ഇമാം മുസ്തഫ തന്നെ ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകട്ടെ, സർവ്വമത പ്രാർത്ഥനയ്ക്ക് അവരുടെ മുസ്ലിം വിഭാഗത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകട്ടെ എന്ന തീരുമാനമെടുത്തത്. ഹിന്ദു വിഭാഗത്തിലെ സംസ്കാര ചടങ്ങുകൾക്ക് മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രമാണ് നടത്തുന്നത്. അവിടെ നിന്നുള്ള കാർമ്മികത്തിനുള്ള ആളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കായുള്ള പ്രാർത്ഥനകൾക്ക് അതിനും 10 മിനിറ്റാണ്. അതിനും ഈ ചൂരൽമലയിലെ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ വികാരി വൈദികരിലൊരാളായ ജിബിൻ വട്ടുകുളം, ഫാദർ ജിബിൻ വട്ടുകുളമാണ് വന്നിരിക്കുന്നത്. ഈ 3 വിഭാഗങ്ങൾക്കുമായി 10 മിനിറ്റോളം സമയമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. പിന്നീട് 8 മൃതദേഹമായതിനാൽ തന്നെ അതിനായുള്ള സമയക്രമീകരണങ്ങൾ പൂർത്തിയാക്കി, ഒപ്പം തന്നെ ഈ കുഴി മണ്ണിട്ട് മൂടി അതിനെ ഈ മാർക്ക് ചെയ്യാനുള്ള DNA, ഒപ്പം തന്നെ മൃതദേഹങ്ങളുടെ നമ്പർ ഉൾപ്പെടെയുള്ളവർ രേഖപ്പെടുത്തിയ ഈ കമ്പികളുടെ ഫലകം അവിടെ സ്ഥാപിക്കും. അതുകൂടിയാണ് ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാവുക. അതിനുശേഷം ഇവിടെ നിന്ന് പോവും. അതിനെന്തായാലും വലിയ താമസം എടുക്കില്ല. പക്ഷേ ഈ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തിച്ച് ഈ എത്തിക്കാനുള്ളൊരു കാലതാമസമാണ് ഇപ്പോൾ ഈ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം.
റോബിൻ, അതോടൊപ്പം ഈ ഇന്നിപ്പോൾ 8 പേരുടെ കാര്യത്തിൽ മാത്രമാണ് തീരുമാനമുണ്ടാകുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലേക്ക് കൂടുതൽ കുഴികൾ എടുത്ത സാഹചര്യത്തിൽ, ഒരു പ്രതികൂല കാലാവസ്ഥ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ നിരീക്ഷണം, ഈ വെള്ളം നിറയാതെ നോക്കുന്ന അടക്കം വെല്ലുവിളിയാണെന്ന് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ പലരും പറയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ ഇനി അങ്ങോട്ടും കൂടുതൽ ക്രമീകരണങ്ങൾ ഈ സ്ഥലത്ത് നിരീക്ഷണം ഒക്കെ ഒരുക്കേണ്ടതായുണ്ട്. തീർച്ചയായും അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. പ്രത്യേകിച്ച് ഈ ഇത് വലിയ ഒരു അത്യാവശ്യം വലിയ ഒരു ഏരിയ തന്നെയാണ്, ഒരു പ്രദേശം തന്നെയാണ്. അതിൽ ഇത്രയും കുഴികൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് പൂർണ്ണമായി മൂടുക പ്രായോഗികമാണോ എന്ന് നമ്മൾ പഞ്ചായത്തിനോട് ചോദിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതർ, ജനപ്രതിനിധികൾ പറഞ്ഞത് അത്രയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയും കുഴികൾ അല്ലെങ്കിൽ ഇതിന് നനയാതിരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തുക ദുഷ്കരമാണ്, കുറേയേറെ പ്രതിസന്ധിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ അത് നേരത്തെ കൃത്യമായി 8 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുക എന്ന തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഇത്രയും കുഴികൾ എടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. അത് അതിനു മുമ്പ് തന്നെ തീർക്കാമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിലേറെ 30-ൽ അധികം കുഴികൾ ഇതിനോടകം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത്രയും കുഴികളിൽ, പ്രത്യേകിച്ച് എട്ട് കുഴികളിൽ ഇപ്പോൾ സംസ്കാരം നടക്കുകയും ബാക്കിയുള്ള കുഴികളിലെല്ലാം മഴ പെയ്തൽ വെള്ളം നിറയാനുള്ള സാഹചര്യമുണ്ട്. അപ്പം അതോടൊപ്പം ഈ എടുത്ത മണ്ണ് അതിലേക്ക് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെ 2 പ്രതിസന്ധികളാണ് ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഏകോപനം ഉണ്ടായിരുന്നുവെങ്കിൽ, അക്കാര്യത്തിൽ ഒരു ആശയവിനിമയം നടത്തുകയായിരുന്നുവെങ്കിൽ ആ ഒരു ആശയക്കുഴപ്പം പരിഹരിക്കാമെന്നാണ് നേരത്തെ നമ്മളെ പ്രതികരിച്ച ഈ മേപ്പാടി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർമാൻമാരായ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. ശരി, റോബിൻ ആണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും മണ്ണിലേക്ക് മടങ്ങുന്ന മനുഷ്യർക്ക് അന്ത്യവിശ്രമം ഒരുക്കുകയാണ്, അവിടെ നടപടികൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്നും മൃതദേഹങ്ങൾ ഈ സ്ഥലത്തേക്ക് കൊണ്ടുവരും. പിന്നീട് അങ്ങോട്ട് അധികം വൈകാതെ ചടങ്ങുകൾ പൂർത്തീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. പുത്തുമലയിൽ നിന്നുള്ള തത്സമയ വിവരങ്ങളാണ് റോബിൻ മാത്യു മറ്റത്തിൽ നൽകിയത്.